എല്ലാവർക്കും നമസ്കാരം. പുത്തേട്ട് ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ 66 സാരഥികൾ ചേട്ടായും ചേച്ചിയും ഇവിടെ ഇല്ല, മസ്കറ്റിന് പോയേക്കാണ്. അപ്പം നമ്മുടെ 66 ടെസ്റ്റിംഗ് ആയിട്ടുണ്ട് ഡിസംബറിൽ. നമ്മുടെ ആകാശ് ബ്രോ ഉണ്ട് കേട്ടോ, പെയിൻ്റ് അടിക്കാൻ സഹായിക്കുന്നുണ്ട്. പെയിൻ്റ് അടിക്കാൻ സഹായിക്കല്ല, അത് അഴിച്ചു കൊടുക്കുക, അഴിച്ചു കൊടുത്താലേ പെയിൻ്റ് അടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവരെ ഒരാഴ്ചത്തെ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴേ നമുക്ക് 66 പെയിൻറ്റിങ്ങും കഴിഞ്ഞ് ടെസ്റ്റിങ്ങും കഴിഞ്ഞ് നിൽക്കുവാണെങ്കിൽ അവർക്ക് വരുമ്പോൾ തന്നെ സമയം കളയാതെ അടുത്ത ലോഡായിട്ട് പോവാം. ഈ പുട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി എപ്പോഴാണ് പെയിൻ്റ് അടിക്കുന്നത്? പുട്ടി ഇട്ടതൊന്ന് ഉണങ്ങിയിട്ട് അതുപോലെ തേച്ച് മിനുക്ക് പേപ്പർ പിടിച്ച് നല്ല ഫിനിഷിങ് ആക്കി എടുക്കണം. ഫിനിഷിങ് ആക്കിയിട്ട് പെയിൻ്റ് അടിക്കണം. വേറെ പണിയൊക്കെ ഉണ്ടോ? ഇനി വേറെ പണിയൊന്നും, വേറെ ഇനിയുണ്ട് പണിയുണ്ട്. അതെല്ലാം ഉറച്ച് നല്ല ഫിനിഷിങ് ആക്കണം. അത് കഴിഞ്ഞ് ഇനി ഒന്നുകൂടെ ഇടുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു കോട്ടിങ് കാണും, പിന്നെ പെയിൻ്റ് അടിക്കും. അടുത്ത വണ്ടി കയറ്റി ഇടുവാണോ? ഇന്ന് തന്നെ ഇതിന്റെ പെയിന്റ് അടിയൊക്കെ കഴിയോ? ആ, ഒറ്റ ദിവസം കൊണ്ട് പെയിന്റ് അടി കഴിയുമെന്നോ? ഇതേ ഇന്നലെ തുടങ്ങിയതാ, ഇന്നലെ ഒരു സൈഡ് പുട്ടി ഇട്ടായിരുന്നു, പിന്നെ ഇന്ന് രാവിലെ വന്ന് ബാക്കി കൂടെ അവര് ചെയ്താ. അപ്പൊ ഇന്നലെ ഒരാളെ ഉള്ളായിരുന്നു, ഇന്നിപ്പോ രണ്ടുപേരുണ്ട്. ഒരു 3-4 ദിവസത്തെ പണിയുണ്ട്. ക്യാബിന്റെ ഇവിടെ ഒന്നും പുട്ടിയൊന്നും ഇട്ടില്ലല്ലോ. അതെ, അത്യാവശ്യം പെയിന്റ് ബംബറയിലും അവിടെ എവിടെയെല്ലാം അടിക്കണം. ആ കൂടെ ക്യാബിനെ പോയിരിക്കുന്നതൊക്കെ അടിക്കും. ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. ആ, അത് പുട്ടി ഇതെല്ലാം അങ്ങനെ പുട്ടിയിടണ്ട. അത് പുട്ടിയിടാനുള്ള പ്രശ്നമില്ല. അതിനാച്ച ബോഡിയിൽ കുറച്ച് കൂടുതൽ കുഴിത്തുരുമ്പൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പുട്ടിയിട്ട് ലെവൽ ചെയ്യുന്നത്. ഇതിനുള്ള അങ്ങനെ പ്രശ്നമില്ല. ടെസ്റ്റിങ് പേപ്പർ കൊടുത്തിട്ടുണ്ട്, അവർ അടുത്ത ആഴ്ച എന്തായാലും ഒരു ഡേറ്റ് എടുത്ത് തരും. എന്നാന്നും പറഞ്ഞിട്ടില്ല, അപ്പം ഇന്നറിയാം എന്നാന്നുള്ള. പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, പേപ്പർ വർക്ക് നടക്കുന്നല്ലേ ഉള്ളൂ, ആർ ടി ഐ കൊടുത്തേക്കല്ലേ. ഇനി പേപ്പർ വർക്ക്, ഇൻഷുറൻസ്, പൊല്യൂഷന് പെർമിറ്റ് എല്ലാം കൊടുത്തു. ഇനി ടെസ്റ്റിങ്ങിൻ്റെ ഫീസ് അടച്ചാൽ അവർ അടച്ച് കാണും, അടച്ചാൽ ടെസ്റ്റ് ചെയ്യാം. വണ്ടി ഫുൾ കണ്ടീഷൻ ആയിരിക്കണം, പെയിൻ്റൊക്കെ അടിച്ച് പണികളൊക്കെ ഉള്ള എല്ലാം തീർത്ത്. ഈ വണ്ടിക്ക് എന്താ പണിയാ ഉള്ളേ? ഈ വണ്ടിക്ക് പണിയൊന്നുമില്ല, ഏറെ ചെക്ക് ചെയ്ത് ഗ്രീസ് അടിച്ച് വണ്ടി ലോഡ് കയറ്റാൻ പോവാണോ? ആ, നമ്മുടെ ഈ തുരുമ്പെല്ലാം പിടിച്ച് ലെവലല്ലാതിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാമേ ഈ ബോഡി ഫില്ലർ ഇട്ടിട്ട് അതൊന്ന് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം സാൻഡ് പേപ്പർ വെച്ച് അതൊന്ന് ലെവലാക്കിയെടുക്കും. എന്നിട്ട് അതെല്ലാം ലെവൽ ചെയ്തതിന് ശേഷം എൻ സി പുട്ടി ഇടും. അതുകൊണ്ട് ഈ സൈഡ് ബോഡി ഫിൽറ്ററൊക്കെ ഇട്ട് പേപ്പറെല്ലാം വെച്ച് പിടിച്ച് എൻ സി പുട്ടി ഇട്ടിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിലും അതുപോലെ ആക്കും. ബോഡി ഫിൽറ്റർ ഇട്ടിട്ട് ഇതുപോലെ സാൻഡ് പേപ്പർ വെച്ച് ലെവലാക്കുക. പി സി പുട്ടി ഇട്ടതിന് ശേഷം ഇല്ലേ വാട്ടർ പേപ്പർ വെച്ച് എല്ലാം ഒന്ന് ലെവൽ ചെയ്യും. എന്നിട്ട് പിന്നെ പി എസ് ഗ്രേ അടിക്കും. അതിന് ശേഷമാണ് നമ്മുടെ പെയിൻ്റ് അടിക്കുന്നത്. ഈ സൈഡ് ഉണ്ടോ പി സി പുട്ടി ഇട്ട് വാട്ടർ പേപ്പർ ഒക്കെ പിടിച്ച് ഫിനിഷിങ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് വേണം ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ. ഒരു വണ്ടിയെ ടെസ്റ്റിങ്ങിനെ ചുമ്മാ പെയിൻ്റ് അടിച്ച് വിട്ടാൽ പോരല്ലേ, ഇത്രയും പരിപാടികളൊക്കെ ഉണ്ടല്ലേ. അതെന്നാന്ന്, ഈ പെയിൻ്റ് അടിച്ചിട്ട് കുറേ ദിവസങ്ങളാകുമ്പോൾ കുറേ, ഇപ്പോൾ എന്നുള്ള ഒരു വർഷം കഴിഞ്ഞൊക്കെ ആണല്ലോ അടിക്കുന്നത്. ആ ഒരു വർഷം കൊണ്ട് അത്യാവശ്യം തുരും തകിടല്ലേ, തുരുമ്പൊക്കെ കയറും. അത് തുരുമ്പെല്ലാം കുത്തിയിളക്കി കളഞ്ഞ് നല്ല ലെവലാക്കി പെയിൻ്റ് അടിക്കണം. പുട്ടിയിട്ട് ഇവിടെ വാട്ടർ പേപ്പർ പിടിക്കാനുണ്ട്. ഇന്ന് സ്കൂളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് വണ്ടിയുടെ പണി കാണാനായിട്ട് വന്നതാണ്. ഇന്നലെ വാട്ടർ പേപ്പർ എല്ലാം വെച്ച് പിടിച്ച് നല്ല സെറ്റ് ആക്കിയിട്ട് പോയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ വന്ന് ഒരു കോട്ട് പ്രൈമർ അടിച്ചു. അടിച്ചു കഴിഞ്ഞിട്ട് അവിടെ ചിലയിടത്ത് ഒന്നും കൂടെ പൂട്ടിയിട്ട് ഒന്നും കൂടെ ലെവലാക്കുക. അത് കഴിഞ്ഞിട്ട് കളർ അടിക്കും. അതെന്താ, ഒരാളും കൂടെ വന്നിട്ടുണ്ട് കാണാൻ. ഏത് കളർ അടിക്കുന്നേ? ഏത് കളർ അടിക്കുന്നേ? കളർ അതെ ഉണ്ടായിരുന്ന കളർ തന്നെ, ഗോൾഡൻ ബ്രൗൺ. വേറെ പെയിന്റ് ഒന്നും അടിക്കത്തില്ലേ? വേറെ ഏത് കളറാ വേണ്ടിയത്? അന്തിമല്ല പോന്നെ, അപ്പൊ പിങ്ക് അടിക്കത്തില്ലേ? ഏതാ പിങ്ക് അടിക്കത്തില്ലേ? ഷീറ്റ്റക്ക് അല്ലേ? അത് വേറെ കളറൊക്കെ അടിക്കാം. നേരത്തെ നാഷൻ പെർമിറ്റ് ലോറികൾക്ക് എല്ലാം ഗോൾഡൻ ബ്രൗൺ അടിച്ചോണ്ടിരുന്നത്. പിന്നെ അത് നമുക്ക് ആ കണ്ട് കണ്ട് നമുക്കതൊരു എന്നാ പറയുന്നത്, കണ്ണിനൊരു ഇതായി, അതാ നല്ലതെന്നുള്ള നമ്മുടെ മനസ്സിൽ പതിഞ്ഞ്. അതുകൊണ്ട് നമ്മൾ ആ കളർ മാറ്റാത്തത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒന്നും ചെയ്തില്ലായിരുന്നല്ലോ? അവിടെ ചെയ്തായിരുന്നു, അവിടെ തകിട് വെൽഡ് ചെയ്തായിരുന്നു. അവിടെ കുറച്ച് തുരുമ്പെടുത്തായിരുന്നേ, അവിടെ പീസ് തകിട് വെച്ച് വെൽഡ് ചെയ്തു. വെൽഡ് ചെയ്ത് അത് പുട്ടിയിട്ട് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ അത് തേച്ച് ഒന്നുകൂടെ ലെവലാക്കിയിട്ട് പെയിൻ്റ് അടിക്കണം. ഇവിടെ തന്നെ പേപ്പർ ഇട്ടിച്ചേക്കുന്നത് പെയിൻ്റ് അടിക്കാറാണോ? അല്ല, അതെന്നാന്നോ, ഈ പെയിൻ്റ് അടിക്കുമ്പം ഗ്ലാസ്സിലോട്ടൊക്കെ പടരും. അത് പടരാതിരിക്കാനായിട്ട് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. ഈ ഗ്ലാസ്സിലോട്ടാകുമ്പോൾ അന്നേരം തന്നെ തൂത്താ പോരെ? അത് പെയിൻ്റ് അല്ലേ, അന്നേരം തൂത്താ പോകാനൊക്കെ പാടാ. അന്നേരം ഇരുന്ന് ഉണങ്ങും. ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ
നമുക്ക് രാത്രിയിൽ കാണാനൊക്കെ ബുദ്ധിമുട്ടാണ്, കാഴ്ചയ്ക്കൊക്കെ മങ്ങളുണ്ടാവും. അതോ ഇങ്ങനെ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഇനി ഇത് കഴിയുമ്പോൾ പേപ്പർ അങ്ങ് പറിച്ച് കളഞ്ഞാൽ മതി. നമ്പർ പ്ലേറ്റ് ഒക്കെ അഴിച്ചു വെച്ചോ. ആ, എല്ലാം അഴിച്ചു വെച്ചേക്കാം. അതിനകത്തെല്ലാം പെയിന്റ് അടിക്കും, അതിനകത്ത് സാധനം എല്ലാം ഇറക്കി വെച്ചേക്കുക. അതിനകത്ത് പെയിന്റ് അടിക്കും, ചേസിന് അടിക്കും, എല്ലാം മൊത്തം അടിക്കും. ടയറിന് എന്തിനാ പെയിന്റ് അടിക്കുന്നത്? ടയറിന് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കളറൊക്കെ അടിച്ചാ കണ്ടോ? രണ്ടു കൂട്ടും അടിച്ചോ? രണ്ടു കൂട്ടം അടിച്ച്. മുകളിൽ ഇരുന്ന ആളടിക്കുന്നുണ്ട്. ഇവിടെ ബ്ലാക്ക് വേണ്ടേ? അതൊക്കെ ഉണ്ട്, അത് കുറേ അടിക്കണം. ഇപ്പൊ അവിടെ അത് ചിരണ്ടിട്ട് വൈറ്റ് അടിക്കണം അവിടെ. പിന്നെ ചേസിലും ബ്ലാക്ക് അടിക്കണം. കുറച്ചുകൂടെ പരിപാടി ഉണ്ട്. അതെ, ഡിസ്കിലേക്ക് പെയിന്റ് അടിക്കാ ആകാതിരിക്കാനായിട്ടാണ്. ഡിസ്കിനെ അടിക്കണ്ട, പുതിയ ഡിസ്കാ, അതുകൊണ്ട് പെയിന്റ് ആകാതിരിക്കാനായിട്ട്. അങ്ങനെ അതൊന്ന് കഴുകിയാ മതിയല്ലേ? ഡിസ്കൊക്കെ ഉണങ്ങിയല്ലോ. ആ, ഉണങ്ങി. സ്പ്രേ പെയിന്റ് അല്ലേ, പെട്ടെന്ന് ഉണങ്ങും. അല്ലേ, പുത്ത പോലെ അല്ലേ പെയിന്റ് ഒക്കെ അടിച്ചു. രാവിലെ വന്നപ്പോ ബംബറിന് കുട്ടിയെല്ലായിട്ട് പേപ്പർ എല്ലാം പിടിച്ചു കഴിഞ്ഞു. ഇനി അവിടെ വൈറ്റ് കളർ പെയിന്റ് കൂടെ അടിച്ചാൽ മതി. ബോഡിക്ക് പെയിന്റ് അടിച്ചപ്പോഴേ എന്റെ ക്യാമറമാൻ ഇവിടെ ഇല്ല, ഒരു അത്യാവശ്യമായിട്ട് പോയേക്കുമായിരുന്നു. അതുകൊണ്ട് പെയിന്റ് അടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇനി ബംബറിനും ചേസിനും അടിക്കുമ്പോഴെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാം. നേരത്തെ പറഞ്ഞായിരുന്നു, പെയിന്റ് ഒക്കെ അടിച്ചോണ്ട് പെട്ടിക്കൊക്കെ അടിച്ചത് ചേസിനൊക്കെ അടിച്ച് കണ്ടോ. നമ്മള് അടുക്കള അടിച്ചു കഴിഞ്ഞല്ലോ. അടുക്കള അടിച്ചത് ഫ്രണ്ട് പെട്ടിയൊക്കെ അടിച്ച് അടിച്ചു കഴിഞ്ഞോ? ഇതിനെ ഇത്ര താമസേ? എനിക്ക് 11 മണി കഴിഞ്ഞ് പോരാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ വണ്ടി പെയിന്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് കണ്ടോ. പെയിന്റ് എല്ലാം അടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലുക്കേ മാറി. പുത്തൻ വണ്ടി. നമ്മുടെ വണ്ടി 900,000 കിലോമീറ്റർ ഒക്കെ ഓടിയ വണ്ടിയാ കണ്ടോ. നല്ല പുത്തൻ പോലെ ആയില്ലേ? 9,500,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാ. പെയിന്റ് അടിച്ചു കഴിയുമ്പോ പിന്നെ അത് കാണുമ്പോ ഒരു പ്രത്യേക ഭംഗിയാണ്. വണ്ടിയുടെ അകത്ത് എന്തെങ്കിലും ചെയ്തോ? അകത്തൊന്നും ചെയ്തൊന്നുമില്ല. അകത്തൊന്നും ചെയ്യാനില്ലല്ലോ. ഇല്ല, വണ്ടി നമ്മൾ ഓടിച്ചു കാണിക്കണോ? നമ്മൾ ഓടിച്ചു കാണിക്കണ്ട, അവിടെ ചെല്ലുമ്പോൾ വെഹിക്കിൾ ഓടിച്ചു നോക്കും. വെഹിക്കിൾ ഓടിച്ചു നോക്കും അല്ലേ? ആ, ഓടിച്ചു നോക്കും. സ്പീഡൊക്കെ കൂടുതൽ പോകുന്നുണ്ടോ? വണ്ടിയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് അല്ലേ? വണ്ടിയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് അല്ല, വണ്ടിയുടെ ഫിറ്റ്നസ് ടെസ്റ്റ്. നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റിങ്ങേ ഞാൻ പോകുന്നില്ല, ഏട്ടനാ പോകുന്നേ. വരുന്നുണ്ടെങ്കിൽ ടെസ്റ്റിംഗ് ഒക്കെ കണ്ടിട്ട് പോരാ കേട്ടോ. അവിടെ വന്ന് വണ്ടി ടെസ്റ്റ് ചെയ്യുന്നൊക്കെ എങ്ങനെയാന്ന് കണ്ടിട്ട് പോരാ. പിള്ളേരെ സ്കൂളിലൊക്കെ വിടണം, അവരെ ട്യൂഷന് കൂടണം, കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. ആ, ടെസ്റ്റിങ്ങിന് പോയാൽ കുറച്ച് നേരം കിടക്കേണ്ടി വരുമായിരിക്കും. ചിലപ്പോൾ ഉച്ച കഴിയും വരുമ്പോൾ. ഉച്ച കഴിയും, അത് പറ്റത്തില്ല എനിക്ക്. വണ്ടി ചിലപ്പോൾ ഒരുപാട് കാണും. ഇപ്പം 2 ദിവസമേ ഉള്ളൂ ടെസ്റ്റിംഗ് അല്ലേ? ഓ, ഏതൊക്കെ ദിവസമാണ് ടെസ്റ്റിംഗ് ഉള്ളത്? ടെസ്റ്റിംഗ് ഉള്ളത് ബുധനാഴ്ചയും ശനിയാഴ്ചയും, അങ്ങനെ 2 ദിവസമേ ഉള്ളു ടെസ്റ്റിംഗ്. നേരത്തെയൊക്കെ ആഴ്ചയിൽ 4 ദിവസം ടെസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ആണല്ലേ? അതായത് തിങ്കളും ചൊവ്വായും, ബുധനാഴ്ച ഇല്ല, വ്യാഴവും വെള്ളി, ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇല്ല, അങ്ങനെ 4 ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആഴ്ച 2 ദിവസമേ ഉള്ളൂ. ഇത്രയും വണ്ടികളൊക്കെ ഇല്ലല്ലേ? അതെ, അതുകൊണ്ട് താമസം വരുമായിരിക്കും, പറയാൻ പറ്റില്ല. പിന്നെ നമ്മളെ സമയം ക്ലിയർ ആണെങ്കിൽ നേരത്തെ ചെന്ന് കിടന്നാൽ പെട്ടെന്ന് തന്നെ പോരാ. നമ്പറൊക്കെ ഉണ്ടെങ്കിലും ടോക്കൺ നമ്പർ അല്ല, വണ്ടി ചെന്ന് കിടക്കുന്ന അനുസരിച്ച്. അതായത് നമ്പർ ചെന്ന് അവര് പറയുന്ന സ്ഥലത്ത് കിടക്കുക, സ്ഥിരം ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലമുണ്ട്. അത് പറയുന്ന അനുസരിച്ച് വണ്ടി ചെല്ലുന്ന അനുസരിച്ച് മുന്നിൽ കിടക്കുന്ന വണ്ടികൾ നോക്കി നോക്കി വിടും. ടെസ്റ്റിങ്ങിന് പോകുമ്പോഴേ ബാക്കി ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വണ്ടി ഫുൾ കണ്ടീഷൻ ആയിരിക്കണം, പെയിന്റിങ് എല്ലാം ഓക്കെ ആയിരിക്കണം, ലൈറ്റ്, വൈപ്പറ് എല്ലാം പക്ക ആയിരിക്കണം. പിന്നെ സ്പീഡിൻ്റെ എല്ലാം കറക്റ്റ് ആയിരിക്കണം, സ്പീഡ് ലിമിറ്റ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. അതൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ പേപ്പർ ഭാഗങ്ങളല്ല, പേപ്പർ ഭാഗങ്ങളല്ല. എന്നാ സമയം കളഞ്ഞ പോയിട്ട് വാ, പോയി ക്യൂ നിന്നോ. അതെ അതെ, എന്നാ പോയി ക്യൂവിൽ നിൽക്കാം. ആ അതെ, ടെസ്റ്റിംഗ് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലായിരുന്നു, 2-3 മണിക്കൂർ കിടക്കേണ്ടി വന്നു കേട്ടോ. ഞാൻ വരാഞ്ഞ നന്നായില്ല. അതെ അതെ, വരാഞ്ഞ നന്നായി. തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു, ഒത്തിരി വണ്ടി ഉണ്ടായിരുന്നു. വണ്ടിയൊക്കെ ഓടിച്ചു നോക്കി, കണ്ടീഷനൊക്കെ ഓക്കെ ആയി. ഓക്കെ, ഇപ്പൊ നമുക്ക് നാളെ തൊട്ട് ലോഡ് കയറ്റി പോവാലോ. നാളെ തൊട്ട് ലോഡ് കയറ്റാൻ കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടെസ്റ്റിംഗ് ഡേറ്റ് ഉണ്ടായിരുന്നു, ഡേറ്റ് കഴിഞ്ഞില്ലായിരുന്നു, അതുകൊണ്ട് നാളെ തൊട്ട് കയറ്റാം. എന്നാലും പേപ്പറിന് ഇപ്പൊ കിട്ടാൻ ചിലപ്പോൾ 2 ദിവസം സമയം എടുക്കുമായിരിക്കും. എങ്കിലും നമുക്ക് ഡേറ്റ് ഉണ്ടായിരുന്നോണ്ട് കുഴപ്പമില്ല, ലോഡ് കയറ്റാം. അപ്പം നമ്മുടെ വണ്ടി ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാ പണിയും തീർത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പുത്തൻ ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണാം.